വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ ജനവാസ മേഖലകളിൽ കാട്ടാനയെത്തി കൃഷിനാശം വരുത്തിയ കൃഷിയിടങ്ങളിലും കർഷകരുടെ വീടുകളിലും പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ സന്ദർശനം നടത്തി. ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതിന് ശാശ്വത പരിഹാരം കാണുമെന്നും എംഎൽഎ വാഴൂർ സോമൻ അറിയിച്ചു. വള്ളക്കടവിൽ പെരിയാർ കടുവാ സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളിലെ കൃഷിയിടങ്ങളിൽ കഴിഞ്ഞ 3 ദിവസമായി കാട്ടാനയെത്തി വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രദേശത്തെ ഒരു വീട്ടമ്മ തലനാരിഴുക്കാണ് കാട്ടാനയുടെ മുൻപിൽ നിന്നും രക്ഷപ്പെട്ടത്. വള്ളക്കടവ് ജനവാസ മേഖലയിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം ഒരുക്കണമെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ സ്ഥലത്ത് സന്ദർശനം നടത്തിയതും കാട്ടാനയുടെ ആക്രമണത്തിൽ കൃഷിനാശം സംഭവിച്ചവരെ സന്ദർശിക്കുകയും ചെയ്തത്. ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ എത്തുന്നത് തടയുന്നതിനായി ശാശ്വത പരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എംഎൽഎ വാഴൂർ സോമൻ അറിയിച്ചു. തുടർന്ന് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, തേക്കടി വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ എന്നിവരുമായി ചർച്ച നടത്തി. നമ്പാർഡിന്റെ സഹായത്തോടെ വള്ളക്കടവ് റേഞ്ചിൽ 20 കിലോമീറ്ററും തേക്കടി റേഞ്ചിൽ 20 കിലോമീറ്ററും ഫെൻസിംഗ് നിർമ്മിക്കുവാൻ ചർച്ചയിൽ തീരുമാനമായി. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം നൌഷാദ്, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ എന്നിവർ എംഎൽഎക്കൊപ്പം സന്ദർശനത്തിന് എത്തിയിരുന്നു. എൻലൈറ്റ് ന്യൂസ്, പീരുമേട്.